എവ്രി വൺ, കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയാണ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണി ഡിലേ ചെയ്യുന്നത്, നമ്മളുടെ തന്നെ പ്രശ്നം കൊണ്ട് ഡിലേഡ് ആവുന്നത് എന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതുപോലെ സംസാരിക്കാൻ പോകുന്നത്, അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഈ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യാണ് നമ്മളുടെ എല്ലാ കാര്യത്തിലും, അതായത് സെൽഫ് ഹീലിംഗ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമുള്ളത്. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിനു മുന്നേ കുറെ ആൾക്കാർ ഇപ്പോഴും ഈ ചാനൽ കൊള്ളാമോ, ഈ ചാനൽ ഫോളോ ചെയ്തോട്ടെ, ആ ചാനൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നു. അതിനു വേണ്ടി മാത്രം, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഒരാളെ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കോണ്ടന്റ് ഉള്ള ഒരു വീഡിയോൻ്റെ താഴെ ഒരാള് അവർ പറയാൻ വിട്ടുപോയ രണ്ട് മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. അതിന് ഒരു സെൽഫ് ഹീൽഡ് ആയിട്ടുള്ള, സെൽഫ് എസ്റ്റീമുള്ള, നോളജബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി റെസ്പോണ്ട് ചെയ്യുക യൂഷ്വലി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഓക്കെ വിൽ സീ നെക്സ്റ്റ് ടൈം, അല്ലെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് പ്ലീസ് ഒന്ന് ഗോ ത്രൂ ചെയ്യണേ. അത് നമ്മളൊരു പൊളൈറ്റ് ആവും, നമ്മൾ ആ നോളജ് നമ്മളൊന്ന് പൊളൈറ്റ് ആക്കും. പക്ഷേ വളരെ റൂഡായിട്ട്, വളരെ എനിക്കിതൊന്നും അറിയാതെയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു മെസ്സേജ് മാത്രം ഞാനിവിടെ മേലെ, അതായത് അവർക്ക് കൊടുത്ത റിപ്ലൈ മാത്രം മേലെ ഞാൻ കാണിക്കുന്നുണ്ട്, നോക്കിക്കോട്ടോ. ഇതാണ് കൊടുത്ത റിപ്ലൈ. എന്താ കൊടുത്തത് വെച്ചാൽ, നോക്കൂ നിങ്ങൾ, എനിക്ക് ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായ വിവരമുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് സംസാരിച്ചാൽ മതി. എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു ട്വിൻ ഫ്ലെയിമിനെ അയാൾ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും, അയാളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നും, അതുപോലെ തന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ഹീലിംഗ്, ഈ അടുത്ത കാലത്തെങ്കിലും ഒരു സെൽഫ് ഹീലിംഗ് നടത്താൻ പറ്റുമെന്നും. അപ്പം ആ ഒരു വീഡിയോയിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഡിവൈൻ ഫെമിനീൻ ആണ് എപ്പോഴും ഏജ്ഡ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല, അങ്ങനെ ഡിവൈൻ ഫെമിനീനോ ഡിവൈൻ മസ്കുലൈനോ അങ്ങനെ അല്ല, രണ്ട് ഊർജങ്ങൾ ഉണ്ടാവുന്നു, അതിനൊരു ഫെമിനിറ്റി ഉണ്ട്, ഒന്ന് മസ്കുലൈനിറ്റി ഉണ്ട്. അതിൽ ഒരാൾ എപ്പോഴും റണ്ണറായിരിക്കും, ഒരാൾ ചേസറായിരിക്കും. ഫെമിനീൻ ആയിരിക്കും റണ്ണർ, അല്ല സോറി ചേസറ്, മസ്കുലിനായിരിക്കും റണ്ണർ എന്നുള്ളത് അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഫസ്റ്റ് എപ്പോഴും ഫെമിനീനാണ് പിന്നാലെ പോകുന്നത്, പക്ഷേ മസ്കുലൈനും തിരിച്ചു വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പ്രോസസ്സാണത്, ഒരാളെ പിന്നാലെ മാത്രം പോകുന്നതല്ല, റെസ്പോണ്ടായിട്ട് തിരിച്ചും അവർ അങ്ങനെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും വരും. ആ ഒരു അതൊരു സെൽഫ് ഗ്രോത്തിൻ്റെ ഭാഗമാണ്, രണ്ടുപേരും ലേൺ ചെയ്യുകയാണ്, ഒരാൾ മാത്രം ലേൺ ചെയ്യല്ല. അതായത് സോളിൻ്റെ രണ്ട് സൈഡും ഒരേ കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു റീയൂണിയൻ ഉണ്ടാവുള്ളൂ. അപ്പം ഫെമിനിറ്റിക്ക് മാത്രം ഇഷ്യൂ എപ്പോഴും റണ്ണർ ആവണം, എപ്പോഴും വിഷമിക്കുന്ന ഒരാൾ, അങ്ങനല്ല. പിന്നെ ഒരാൾ, അതായത് അയാൾ പറഞ്ഞു നാർസിസം കാണിക്കുന്നത് കാർമിക് റിലേഷൻഷിപ്പിലാണെന്ന്. അത് നാർസിസം എന്താണ് ഡിഫൈൻ ചെയ്യുന്ന അവരെന്നുള്ളതിനനുസരിച്ചിരിക്കും. നാർസിസം എന്ന് പറയുന്നത് ഒരു പരിധി വരെയല്ല, ഒരു മുഖാഭാഗവും എക്സെപ്റ്റ് ബുള്ളിങ്, അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുക എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഒരുവിധം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ട്രോമ ടൈപ്പ് ഓഫ് ക്യാരക്ടറായിരിക്കും രണ്ടുപേരും പ്രൊസസ് ചെയ്യുക, ഒരാളെന്നല്ല. നമ്മൾ കൊടുക്കുന്ന അതേ തോതിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഫീലിങ്സ് മാത്രം മനസ്സിലാകുന്നുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇതേപോലെ അവരും ഹേർട്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഓടുന്നത്. അവരുടെ സെൽഫ് റിവീൽഡ് ആയപ്പെടുന്ന കാണുമ്പം പേടിച്ചിട്ട് ഓടുന്നതാണ്, അവരതിന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടിയുള്ള കാരണം. ഇങ്ങനെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ളത് കാർമിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞ് വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കുക. അപ്പം എന്താണ് ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. സി ബിലീവ് യുവർ സെൽഫ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ബിലീവ് യുവർ സെൽഫ്, മറ്റൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പിന്നെ അടുത്ത ഒരു കാര്യം അവർ പറയുന്നത്, നിങ്ങൾ നാർസിസ്റ്റിക് കാണിക്കുന്ന ആൾക്കാർ കാർമിക് റിലേഷൻഷിപ്പിലുള്ള ആളാണ്, അതുകൊണ്ട് അവരെ ഒഴിച്ചു നിർത്തണം, ചെറിയ തോതിൽ ട്വിൻ ഫ്ലെയിം കാണിക്കുന്നുണ്ട് എന്ന്. അപ്പം പിന്നെ കാണിക്കുന്ന സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? പിന്നെ അതിലൊരു ട്വിൻ ഫ്ലെയിം ജേണി എളുപ്പത്തിലാക്കാൻ വേണ്ടി ഒരു അനുലോം വിലോം എന്നുള്ള പ്രാണായാമമൊക്കെ അവർ നിഷ്കർഷിക്കുന്നുണ്ട്. ജാപ്പനീസ് വേർഡ് ഓഫ് ട്വിൻ ഫ്ലെയിമിനെ പറ്റി പറഞ്ഞു. സി നിങ്ങളിപ്പം ഒരാൾക്ക് ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എളുപ്പമാണ്.
ട്വിൻഫ്ലെയിമിൻ്റെ ഡിഫറെൻറ്റ് ലാംഗ്വേജുള്ള പേരെന്താണ്, അതിലെ സ്റ്റോറി എന്താണെന്നൊക്കെ ഗൂഗിൾ ചെയ്താൽ ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും. പിന്നെ പ്രാണായാമത്തിലെ ആകെ അറിയുന്ന ഒരു സംഭവം അതാണെങ്കിൽ, ഒരു രുദ്രാക്ഷമാലയും വലിയൊരു രുദ്രാക്ഷമാലോ ഒരു ചുരിദാറും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺവിൻസിങ് ആണെന്നുള്ളൊരു ജനറേഷനിലേക്ക് അറ്റ്ലീസ്റ്റ് ഈ ചാനൽ കാണുന്ന ആൾക്കാർ മാറാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്, പക്ഷേ ഈ സമയത്ത് മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടിക്കലാക്കാമെന്നുള്ള ഒരു വശമുണ്ട്, അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുന്നേ ഇത്ര ഇത്രയുള്ള കാര്യങ്ങളൊക്കെ പറയണം തോന്നി, ദയവ് ചെയ്ത് സ്റ്റോപ്പ് വാച്ചിങ് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ആ ട്വിൻഫ്ലെയിം ജേണിയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലീസ് പിന്നെ നിങ്ങൾ ട്വിൻഫ്ലെയിം ജേണിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കേണ്ട, അതിൻ്റെ സ്റ്റെപ്സ് അറിയണ്ട. ഓരോരുത്തർക്കും ഓരോന്നാണ്, ഒരു ഡിഫറെൻ്റായിട്ട് ചെറിയ ചെറിയ ഒരു സ്വാഭാവികത ട്വിൻഫ്ലെയിം ജേണിയിൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത് ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് നമ്മൾ മറ്റേ ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് അല്ലേ? നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ ട്രോമ ഹീൽ ചെയ്യണം. നമ്മൾ ഭയങ്കര ട്രോമയിലാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറേ ടാരറ്റ് കാർഡ് വായിച്ചു, കേട്ടു, DMDF ട്വിൻഫ്ലെയിമിനെ പറ്റി അറിയാൻ ശ്രമിച്ചു, ഞാൻ എന്താണ് ഫിക്സ് ചെയ്യേണ്ടത്, ഞാൻ അയാളെ എങ്ങനെ തിരിച്ചു വരുത്താമെന്നുള്ള സപ്ലിമെൻറ്റിൽ ട്രൈ ചെയ്തു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. സോ നൗ വാട്ട് വി നീഡ്, നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. ടേക്ക് ഒരു 5 or 6 പേജസ്. ഞാൻ പറയുന്നില്ല ഒരു ബുക്ക് എടുക്കണമെന്ന്. ഒരു ബുക്ക് എടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പേജ് കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതാനുണ്ടാവില്ല. വെയിറ്റ്, ഒരു 4-5 പേജ് എടുത്തിട്ട് ഇത് കംപ്ലീറ്റ്, ഞങ്ങൾ ഇന്ന് വരെ കടന്നുപോയ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും എഴുതും എന്ന് ഉറപ്പിക്കുക. ദെൻ സിറ്റ്, എഴുതിക്കോ കംപ്ലീറ്റ് ആയി എഴുതിക്കോ. ഇത് എഴുതുന്ന വേറെ ആരും കാണില്ല. നിങ്ങൾ എഴുതി കഴിഞ്ഞോടെ നിങ്ങൾക്ക് ബേൺ ചെയ്ത് കളയാം, കീറിക്കളയാം, എല്ലാം ചെയ്യാം. പക്ഷേ എഴുത്, കംപ്ലീറ്റ് ആയിട്ട് എഴുത്. നിങ്ങൾക്ക് മാക്സിമം ഇനിയിപ്പോൾ ഒന്നും ബാക്കി ഉണ്ടാവരുത്. എന്താണെന്ന് പറയുക, നമുക്കൊരു ഡിസിഷൻ എപ്പോഴും എടുക്കണമെങ്കിൽ നമ്മൾ കലുഷിതമായ ഒരു മനസ്സ്, നമ്മൾ എന്തിനാണ് ഒരാളോടെ എല്ലാം തുറന്നു പറയുന്നില്ലേ, എനിക്ക് വീർപ്പും കിട്ടുന്നു, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. പല കാര്യങ്ങളും നമുക്ക് പലരോടും ഷെയർ ചെയ്യാനും പറ്റില്ല. അപ്പം ബെസ്റ്റ് എന്താണ്, എഴുതി തീർക്കലാണ്. നമ്മളെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി തീർത്തേക്കുക. ഡോണ്ട് റീഡ് ഇറ്റ്, ബേൺ ചെയ്തേക്കാം. ഡൺ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടാമത്തെ കാര്യം, നിങ്ങളിതൊക്കെ പറഞ്ഞ് എഴുതി തീർന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് അയാളിലെ നെഗറ്റീവിറ്റിയും നിങ്ങളിലെ നെഗറ്റീവിറ്റിയും ആ ഒരു സമയത്ത് അന്ന് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ തോട്ട്സൊക്കെ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ചിന്ത കുറേയൊക്കെ ക്ലാരിറ്റിയുള്ള കുറച്ച് ചിന്തകളിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവും, ഷുവറാണ് അത് അക്കാര്യത്തിൽ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതി കഴിയാൻ നിങ്ങൾ വായിക്കേണ്ട കേട്ടോ, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അത് പിന്നെയും എടുത്ത് മനസ്സിലേക്ക് കാര്യണ്ട, നിങ്ങൾ എഴുതി കളഞ്ഞതാണത്, ബേൺ ചെയ്ത് കളഞ്ഞതാണ്. ദെൻ ജസ്റ്റ് റിലാക്സ്. ഇഷ്ടമുള്ള ഏതെങ്കിലും തമാശ, അല്ലെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ഓർക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഓർക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം, അതിൽ നിങ്ങൾ ഒന്നുകിൽ ചിത്രം വയ്ക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ കൂടെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഡേ സ്പെൻഡ് ചെയ്യാം, ഒറ്റയ്ക്ക് ഡേ സ്പെൻഡ് ചെയ്യാം. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ പോണത്, അത് കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ടതുകൊണ്ട് മാറ്റിയിരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ വാച്ച് ചെയ്യാം, എന്തെങ്കിലും വാച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങളെ ആ ഒരു ദിവസം മൊത്തം നിങ്ങൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ ആ കാര്യം എഴുതി തീർത്ത് കഴിഞ്ഞു കേട്ടോ, ഇനി എഴുതിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, എഴുതി കീറിക്കളഞ്ഞു, ഇനി അതാരും കാണില്ല, അല്ലെ ബേൺ ചെയ്ത് കളഞ്ഞേക്കും, ഇനി അതാരും കാണില്ല. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് ടി വി കാണലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡൾജ് ആവുക. തേർഡ്, നമുക്കൊരു റിലാക്സിങ് പോയിന്റ് വേണം, ഒന്നും ചെയ്യാതെ വെറുതെ കുറച്ചൊരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിന്ത വരും, ചിലപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കും, ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ഡോറിലേക്ക് ഇറങ്ങി വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കിയിട്ടൊന്ന് നിൽക്കാം. ജസ്റ്റ് ഒരു ഈവനിങ്ങിൽ ഒരു വളരെ റിഫ്രഷ്ഡായിട്ട് ഉറങ്ങാൻ പോവുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം.
കുറേയൊക്കെ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് മോർണിംഗ് ആകുമ്പോഴേക്ക് കിട്ടിയിരിക്കും. ഉറങ്ങുമ്പോൾ ആർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് എൻ്റെ എല്ലാ പ്രോബ്ലംസിനും ഉള്ള സൊല്യൂഷൻ നാളെ മോർണിംഗ് ആകുമ്പോഴേക്ക് കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ച് അങ്ങ് ഉറങ്ങുക, കിട്ടിയിരിക്കും. ഇനി രണ്ടാമത് ചെയ്യേണ്ട എന്താണെന്നറിയോ, നമുക്കൊന്ന് യാത്ര പോകണം. ഞാൻ നിങ്ങളുടെ ഒരു ടൂറ് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും പറ്റിക്കൊള്ളുന്നില്ല. ഗേൾസ് ആണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാന്നറിയോ, ഒരു 3 hours ഏതെങ്കിലും ഒരു KSRTC ബസ്. പ്രൈവറ്റ് ബസ് വേണ്ടെന്ന് പറയുന്നത് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിൽ പാട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത KSRTCയെ പോലെയുള്ള കുറച്ച് ലോങ് ട്രിപ്പായിട്ട് പോകുന്ന ലോങ് ട്രിപ്പ് ജേണി തിരഞ്ഞെടുക്കുക. ദെൻ ഒരു സൈഡ് സീറ്റ് പ്രിഫർ ചെയ്യുക, അതിൽ കിട്ടുന്നതിൽ കയറി ഇരുന്നാൽ മതി. ആക്ച്വലി ഐ ട്രൈഡ് ആൻഡ് ഇറ്റ്സ് വർക്ക് വെരി വെൽ. സൈഡ് സീറ്റിൽ കയറി ഇരിക്കുക, ജസ്റ്റ് ഇന്ന ലൊക്കേഷൻ ഇന്ന സ്ഥലത്തൊന്നും ഇല്ലാതെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാണോ അത് ചൂസ് ചെയ്യുക. അവിടെ എത്തുന്നവരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് റിലാക്സേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഇത് ചെയ്യുന്ന വരെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെയും 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 തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ അതിൽ തന്നെ ഇരുന്ന് വ്രണപ്പെടുത്തി നമ്മൾ ആലോചിക്കും. കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും. 1 hour ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് അതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. ഫോണിൽ പാട്ട് കേൾക്കരുതേ, നിങ്ങൾ കേട്ടാലും കുറേ നേരം എത്ര നേരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലേ, ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുണ്ടാവില്ല. പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ മെമ്മറി നമ്മൾ റിവൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും, അതുണ്ടാവരുത്. നിങ്ങൾ നാച്ചുറലേക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇണങ്ങി പോകാൻ പറ്റുന്ന തരത്തിൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ട് ഇരിക്കണം. നിങ്ങൾക്കൊന്നും ആലോചിക്കാനില്ലാണ്ടാവുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളെ തൊട്ടം മുന്നിലിരിക്കുന്ന ആളെ, അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകളെ, അങ്ങനെ ഏതിനെങ്കിലും ഒന്ന് നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ അതിലേക്ക് കൺവേർട്ടഡ് ആവും. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത്, എന്തിനെ കുറിച്ചാണോ ചെയ്യാനുള്ളത്, ആ ഒരു കാര്യം, ആ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് ആ മൊമെൻറ്റിൽ കിട്ടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയിട്ട് ഒരു ആ ഒരു ഒരു വെൽ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു തീമൊന്നും കിട്ടിക്കോളുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ജസ്റ്റ് ഒരു ത്രെഡ് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് വീണ് കിട്ടും. നിങ്ങൾക്ക് ഉള്ള ആൻസർ എല്ലാം നാച്ചുറലാണുള്ളത്, യൂട്യൂബിലില്ല. നിങ്ങളുടെ സോൾ ജേണി, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡുമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാനുള്ളത് യൂണിവേഴ്സിനാണ്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് മുഖം തിരിക്കണ്ടേ. യൂണിവേഴ്സ് കറക്റ്റ് പ്ലേസിൽ നിങ്ങളെ സ്റ്റക്ക് ചെയ്ത് വെക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും, നിങ്ങൾ അതിൽ തന്നെ ഇൻവോൾവ് ആവും. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് ജന്മങ്ങളെടുത്ത് നിങ്ങളുടെ ഗോൾസൊക്കെ ചെയ്തിട്ട് അവസാനം ഫൈനലായിട്ട് കുഞ്ഞു കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചെയ്യാനുണ്ടാവുകയുള്ളൂ. അപ്പം ചിലപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല, റിലാക്സ്ഡ് ആവാനുള്ളത് മോക്ഷത്തിലേക്ക് എത്തുന്നൊക്കെ ഒരു സ്റ്റേജ് ആയിരിക്കാം, മേ ബി, ഹു നോസ്, നമുക്കറിയില്ല കൂടുതലായിട്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് അതിൽ നിന്ന് കിട്ടും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഡെഫിനിറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് നിങ്ങൾ പലരും എന്നെ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്ലീസ് ദയവായി വിളിക്കുന്ന സമയത്ത് എന്നെ മാഡം അങ്ങനെ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ എൻ്റെ പേര് അങ്ങനെയൊന്നും വിളിക്കേണ്ട. യു ക്യാൻ കോൾ മീ പവി, എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ കൺവീനിയൻ്റ് അതിലാണ്. ഞാൻ ആരുടെയും ഗൈഡാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു സംസാരവും നമുക്കിടയിൽ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. സോ യു ക്യാൻ കോൾ മീ പവി. എൻ്റെ നമ്പർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് വീഡിയോയിലാണെന്നുള്ളത് എനിക്കറിയില്ല, ഏതിലൊന്നിൽ അവൈലബിൾ ആണ്. യു ക്യാൻ കോൺടാക്ട് മീ, അല്ലെങ്കിൽ 8086158431 ഇതിലേക്ക് വാട്സാപ്പ് ചെയ്താലും മതി.
അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.